കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. ജീവനതുല്യം സ്നേഹിച്ച സുഷമയും ധനുഷും അവസാനം വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണത്തിനൊരുങ്ങി. എന്നാൽ അതിനിടെ ഹൃദയഭേദകമായ ഒരു അപകടം തന്നെയാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കർണാടകയിലെ ഒരു ഗ്രാമത്തിലാണ് ധനുഷും സുഷമയും താമസിക്കുന്നത്. ബംഗളൂരുവിൽ ഒരു റെഡിമെയ്ഡ് കട നടത്തി വരികയാണ് ധനുഷ്. അതിനിടെ നാട്ടിലേക്ക് തന്റെ കാറിൽ തിരിക്കവെയായിരുന്നു ഒരു ലോറി വന്നിടിച്ച് അപകടം സംഭവിക്കുന്നത്. ലോറി വന്നിടിച്ചതിന് പിന്നാലെ ധനുഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ അതിനു പിന്നാലെ തന്നെ ധനുഷിന്റെ പ്രണയിനിയും ജീവനൊടുക്കിയിരിക്കുകയാണ്. അവനില്ലാത്ത ലോകത്ത് തനിക്കും ജീവിക്കേണ്ട എന്ന് പറഞ്ഞാണ് സുഷമയും ജീവനൊടുക്കിയത്. ഈ രണ്ട് സംഭവങ്ങൾ തന്നെയാണ് നാടിനെ ഒട്ടാകെ വിഷമത്തിലാഴ്ത്തിയിരിക്കുന്നത്. കല്ലൂർ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം. രണ്ടുപേരും ആത്മാർത്ഥമായി തന്നെ ആയിരുന്നു സ്നേഹിച്ചിരുന്നത്. അവസാനം വീട്ടുകാരോട് സ്നേഹബന്ധം അവതരിപ്പിച്ചതിന് പിന്നാലെ ഇരുവരുടെ എൻഗേജ്മെന്റും നടന്നിരുന്നു. കല്യാണ ദിവസത്തിനായി കാത്തിരിക്കവെയാണ് ഇത്തരത്തിൽ ഹൃദയഭേദകമായ ഒരു അപകടം പയ്യന് സംഭവിക്കുന്നത്. ഈ അപകട വാർത്ത കേട്ട സുഷമയ്ക്ക് ഇതൊരിക്കലും സഹിക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു. വീട്ടുകാരോടൊപ്പം ധനുഷിന്റെ മൃതദേഹം കാണാൻ വിളിച്ചെങ്കിലും തനിക്കതിന് സാധിക്കില്ല, അത് കാണാൻ വരുന്നില്ല എന്നായിരുന്നു വീട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞായിരുന്നു ഏറ്റവും അധികം വിഷമകരമായ സംഭവം നടന്നത്. തിരിച്ചു വീട്ടുകാരെത്തിയപ്പോൾ കാണുന്നത് സുഷമയുടെ മൃതദേഹമാണ്. കൂടാതെ ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതി വെച്ചിരുന്നു. അവനില്ലാത്ത ലോകത്ത് ഇനി ഞാനുമില്ല. അതുകൂടാതെ അവനെ അടക്കിയ അതേ സ്ഥലത്ത് തന്നെ എന്നെയും അടക്കം ചെയ്യണം. മരണത്തിനെങ്കിലും ഞങ്ങൾ ഒരുമിക്കട്ടെ എന്നായിരുന്നു സുഷമയുടെ വാക്കുകൾ. തങ്ങളുടെ സ്നേഹബന്ധം വീട്ടുകാർ അംഗീകരിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഇരുവരും. എന്നാൽ അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ദുരന്തവും ഇവരെ തേടിയെത്തിയത്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയതായിരുന്നു ധനുഷും സുഷമയും. എന്നാൽ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിധി അവരെ അകറ്റിക്കഴിഞ്ഞു. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയില് ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകുമോ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.